രണ്ട് താരങ്ങൾ അപ്പുറവും ഇപ്പുറവും ഇരിക്കുന്നു. ചേച്ചി ആസ് എ മദർ കുട്ടിക്കാലത്ത് കൂടുതൽ ഒബീഡിയൻ്റ് ആരായിരുന്നു? ആരായിരുന്നു കൂടുതൽ മിസ്റ്റീവിയസ്? ചേച്ചി അവരുടെ കുട്ടിക്കാലം എങ്ങനെ ഓർക്കും? അതെ അതെ അതെ. അതായത് എൻ്റെ മക്കളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ദ്രൻ ഭയങ്കര കുസൃതിയായിരുന്നു ഒരു 2.5-3 വയസ്സുവരെ. അപ്പോഴാണ് രാജു വരുന്നത്, രാജുവിൻ്റെ ജനനം. ഇന്ദ്രൻ ഏതാണ്ട് 3 വയസ്സാവാറായി. ഒക്ടോബർ ഡിസംബറിലായിരുന്നു അവൻ്റെ 3rd ബർത്ത്ഡേ, ഒക്ടോബറിൽ രാജുവിൻ്റെ. രാജു വന്ന് കഴിഞ്ഞിട്ട് ഇന്നും അതെ കേട്ടോ, ഞാനറിയാതെയും അവർ തമ്മിലുള്ള ഒരു മാനസിക ബന്ധം എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതും അതാ, ഈശ്വര എന്നെ ഇനി ഇടയ്ക്കൊന്നും മറന്നുപോയാലും സാരമില്ല, ദൈവമേ എൻ്റെ കണ്ണടയെ നിർമ്മല, അവരിങ്ങനെ പോകണം. കാരണം എന്താ വെച്ചാൽ സാധാരണ കുടുംബങ്ങളിൽ നമ്മൾ വിചാരിക്കും വേറെ വേറെ പുറതിയൊക്കെയായി അവനവൻ്റെ പ്രാരാബ്ദങ്ങളും കുഞ്ഞും അതും ഇതൊക്കെ അവരുടെ ജീവിതം പ്ലാൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇൻട്രാക്ഷൻസ് ഒക്കെ ഒരുപാട് കുറഞ്ഞു പോകും. അതിപ്പം ആരെയും കുറ്റപ്പെട്ട കാര്യമല്ല, നമ്മൾ അതെ ഒരു ന്യൂക്ലിയർ കുടുംബ ഒരു പശ്ചാത്തലത്തിലേക്ക് പോകുമ്പോഴേക്കും കൂട്ടുകുടുംബമൊക്കെ പോയല്ലോ. അതെ, അപ്പം അതുകൊണ്ട് പക്ഷേ അന്ന് രാജു ജനിച്ചപ്പോൾ മുതൽ ഇന്ദ്രൻ വേറൊരു ഒരു കുഞ്ഞായി. അത് തന്നെ അതിപ്പോൾ പ്രാർത്ഥനയ്ക്കുണ്ട്, ഇന്ദ്രൻ്റെ മകൾക്ക് അത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നക്ഷത്രം വന്നപ്പം ഇന്ദ്രൻ്റെ കൂട്ട് അവളൊരു 2.5-3.5 വയസ്സ് ഉള്ള സമയത്ത് പിന്നെ അങ്ങോട്ട് ആ കുഞ്ഞിനെ കുളിപ്പിക്കാനും ഡ്രസ്സ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്ന പോലെ രാജു എവിടെ ചെന്ന് കിടന്നാൽ ഇവൻ കൂടെ ചെന്നിരിക്കുകയും അവനെ കളിപ്പിക്കുകയും അവ എന്ത്. അത് കഴിഞ്ഞ് രാജു വളർന്നപ്പോഴും ഞാനും സുവർണോ രാജുവിന് ഒരു 2-3 വയസ്സ്, നീ എന്താണെ കാണിച്ചതേ, ഒരു ഒറ്റ അടി വെച്ച് നല്ലുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ ഇടയ്ക്ക് വീഴും. എന്തിനാ അമ്മ, അവൻ കൊച്ചുകുട്ടിയല്ലേ നമ്മുടെ വലിയ അപ്പൂപ്പന്മാർ ഉപദേശിക്കുന്ന പോലെ ഞങ്ങളെ ഇന്ദ്രൻ ഉപദേശിക്കുമായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ പറയും, ഈശ്വര അവൻ്റെ ഒരു സ്വഭാവം മാറിയത് കണ്ടോ, മറ്റേത് അവൻ്റെ അവൻ ഉരുട്ടിക്കൊണ്ട് നടക്കുന്ന ഒരു ട്രാക്ടർ അല്ലെങ്കിൽ ഒരു ഈ എന്താ പറയുക സൈക്കിൾ പോലത്തെ സാധനങ്ങളൊക്കെ വേറെ ഒരു കുഞ്ഞുങ്ങളൊന്നും ഏ അതെൻ്റെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എടുത്തുകൊണ്ട് പോകുമായിരുന്നു. ഇപ്പോൾ വന്ന് രാജു അതെടുത്താൽ ഇതെടുത്താലും എല്ലാം ഒരു പ്രശ്നവും ഇല്ല, ഒന്നുമില്ല. അഥവാ ഇവന് സങ്കടം, ഇവനെ വഴക്ക് പറഞ്ഞ് ഇവന് സങ്കടം വന്നാലും ആ കൂട്ടത്തിൽ രാജുവിനെ കൂടെ വഴക്ക് പറയരുത് എന്നുള്ളതായിരുന്നു ഇന്ദ്രൻ്റെ കണ്ടീഷൻ. ഞാനത് രാജുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. ഞാൻ പറയും, മോനെ നിനക്കിങ്ങനെ ഒരു ചേട്ടനെ കിട്ടണമെങ്കിൽ നീ ഭാഗ്യം ചെയ്യണം, ഒരു പക്ഷേ ഇത് പറഞ്ഞു തരാൻ അമ്മയ്ക്കേ സാധിക്കുകയുള്ളൂ. കാരണം നിന്നെ എന്തെങ്കിലും ആരെങ്കിലും, അതായത് ഇപ്പം സോഷ്യൽ മീഡിയയിലാവട്ടെ സിനിമാ രംഗത്താവട്ടെ, ഇന്ദ്രൻ എല്ലാവർക്കും ഒരു സ്വീകാര്യനാണ്. കാരണം കുറേ കൂടെ സോഫ്റ്റ് സ്പോക്കൺ ആണല്ലോ ഇന്ദ്രൻ. പക്ഷേ രാജു ആരാണെന്ന് എന്നെക്കാട്ടിലും ഒരു പക്ഷേ എല്ലാവരെക്കാട്ടിലും നന്നായിട്ട് ഇന്ദ്രൻ അറിയാം. അതുകൊണ്ട് തന്നെ രാജുവിനെ പറ്റി ഒരു കുറ്റം പറഞ്ഞാൽ ആദ്യം സങ്കടപ്പെടുന്ന ഇന്ദ്രനാണ്. എന്തിനാണ് ഈ അവൻ്റെ നേരെ ഒന്നും എന്ന് ആദ്യം കുടുംബത്തിൽ സംസാരിക്കുന്നത്. അത് പക്ഷേ അത് പണ്ട്, ഇപ്പോൾ ഞങ്ങൾ ഇതൊക്കെ അങ്ങ് വിട്ടു. കാരണം രാജുവിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് പലപ്പോഴും എനിക്കും എനിക്ക് തോന്നുന്നു ഞാനും അത് കണ്ടുപഠിക്കണം എന്ന്. എന്താ വെച്ചാൽ അവന് എനിക്ക് തോന്നുന്നു ഈ വെളിയിലൊക്കെ പോയി പഠിച്ചുകൊണ്ടാണോ എന്തോ പല കാര്യങ്ങളും ഒരു ജസ്റ്റ് ഡോണ്ട് കെയർ എന്നുള്ളൊരു മട്ടിൽ അങ്ങ് വിടും. കാരണം അതൊക്കെ ഇങ്ങനെ അമ്മേ സിനിമയിലും രാഷ്ട്രീയത്തിലും ഒക്കെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞങ്ങ് പോകും. അപ്പം ഞാൻ വിചാരിക്കും നമ്മളൊക്കെ ആണെങ്കിൽ എൻ്റെ പ്രായം കൊണ്ടായിരിക്കും അപ്പം കഷ്ടമുണ്ട് ദൈവമേ ഇത് അറിഞ്ഞുപോലും ഇല്ലല്ലോ ഇത് എന്തിനാണെന്നൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്നു. ടെൻഷനാവും, ഒരു തെറ്റും ചെയ്യാത്തവൻ്റെ നേരെ ഇങ്ങനെ വിരൽ ചൂണ്ടുന്നത് അതൊരു ശരിയായ പ്രവണതയല്ലല്ലോ. പിന്നെ ഇപ്പം ഞാനും വിചാരിക്കും ഓ ജോലിയും കൂലിയൊന്നും ഇല്ലാത്തവൻ ഇതൊക്കെ ആയിരിക്കും ജോലിയൊക്കെ.